വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ. ഇന്ന് നമുക്ക് കുറച്ച് ഹാങ്ങിങ് ചെടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ക്രീപ്പിംഗ് ചാർലി ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ കണ്ടാൽ നമ്മുടെ പുതിനയിലൊക്കെ പോലെ ഇരിക്കും, പക്ഷേ ഇത് വള്ളിയാണ്. അതിങ്ങനെ നട്ടാൽ ഇങ്ങനെ തൂങ്ങി വളരുന്നതാണ് കേട്ടോ. അത് ഹാങ്ങിങ് ആയിട്ട് ഇടുന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഒരു കവറിനകത്ത് നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഗ്രോ ചെയ്ത് തുടങ്ങി. അപ്പോൾ നമുക്ക് ഇനി എന്ത് പോട്ട് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പോട്ടിംഗ് മിക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പോട്ടിംഗ് മിക്സ് എന്താണെന്നുള്ളത് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇതിൽ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമുക്ക് നമ്മളെ ക്രീപ്പിംഗ് ചാർലി ഹാങ്ങിങ് പ്ലാന്റിനെ നട്ടു കൊടുക്കാം. ഓക്കെ, നമ്മൾ നമ്മുടെ ചെടീനെ നട്ടു കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്, വേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, മുറിച്ച് ചെറുതാക്കിയിട്ട് നടുകയാണ് കേട്ടോ. അപ്പോൾ ഒരേപോലെ എല്ലായിടത്തും നട്ടു കൊടുത്താലേ എന്ത് ചെയ്യുള്ളൂ, ഒരേപോലെ വളർന്നിട്ട് നമ്മുടെ ടർട്ടിൽ പ്ലാന്റൊക്കെ ഇറങ്ങണ പോലെ ഇറങ്ങുള്ളൂ കേട്ടോ. അത് നല്ലൊരു രസമുള്ള പച്ചയാണ്, തത്തമ്മ പച്ച എന്നൊക്കെ പറയാം. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ചെടി. അപ്പോൾ ഞാൻ ഇതിനെ ആദ്യം കിട്ടിയപ്പോൾ, നമ്മുടെ താത്ത തന്നാട്ടോ അതൊക്കെ. അപ്പോൾ ആദ്യം കിട്ടിയപ്പോൾ ഞാനത് നമ്മുടെ സാധാ കവറിൽ നട്ടു വെച്ചു. പിടിക്കണ്ടേ, മഴയായതുകൊണ്ട് ഒത്തിരി ചെടികൾ ചീഞ്ഞു പോകുന്നുണ്ട്, അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് ഉണ്ട്. നമ്മളെ കുഞ്ഞ വീടായതുകൊണ്ട് നമുക്ക് സൈഡിലൊക്കെ എടുത്ത് വെക്കാനൊക്കെ സ്ഥലം കുറവാട്ടോ. അപ്പോൾ അത് കാരണം ചെടികളൊക്കെ ഒരു വിധമൊക്കെ കേട് വന്ന് പോവുകയാണ്. കൂടുതലും ഈ ബോൾസം പോലത്തെ ചെടികളാട്ടോ കേട് വന്ന് പോകണേ. അപ്പോൾ ഇതിനെയൊക്കെ ഞാനൊരു സൈഡ് ഇതാ നമ്മുടെ ഈ തിണ്ടത്താട്ടോ, ഉമ്മറത്തെ തിണ്ടത്താണ് കേട്ടോ അതിനൊക്കെ സെറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇവർക്ക് വലിയ ചീച്ചിൽ പറ്റിയിട്ടില്ല. ഇനി അപ്പോൾ നമുക്കൊരു പൂട്ട് കിട്ടി. പൂട്ട് കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതിലേക്ക് വരേനെ മാറ്റി നട്ടതാണ് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, കയറിനൊന്നും ഞാൻ പൈസ കളയില്ല കേട്ടോ. ഞാനെന്ത് ചെയ്യും, പപ്പടക്കോല് കൊണ്ട് രണ്ട് ഹോൾസ് ഇവിടെ ഇടും. എന്നിട്ട് നമ്മളെ കട്ടി കുറഞ്ഞ കയറുണ്ട്, ഇത്രയും നൈസായിട്ടുള്ള കയറ് കെട്ടിയിട്ട് നമ്മളെന്ത് ചെയ്യും, ഹാങ് ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നനവുണ്ട് ഈ മണ്ണ്, എന്നാലും ജസ്റ്റ് കൈവെള്ളമായിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ബാക്കിയുള്ളത് ഞാൻ ഇത് കഴിഞ്ഞ് ഹാങ് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീപ്പിംഗ് ചാർലി ഹാങ്ങിങ് പ്ലാന്റ് നന്നായിട്ട് പിടിച്ച് വളർന്ന് തുടങ്ങി കേട്ടോ. നിലത്തേക്ക് ഇങ്ങനെ താഴ്ന്ന് വളർന്ന് തുടങ്ങി. ചാണകം, പച്ച ചാണകം അല്പം വെള്ളത്തിൽ നന്നായിട്ട് ലൂസായിട്ട് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അതാണ് ഏറ്റവും നല്ലൊരു വളമാണ്, എല്ലാ ചെടിക്കും പെട്ടെന്ന് ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതിനെ ഈ ഭാഗത്ത് ഹാങ്ങിങ് ആയിട്ട് കുറച്ച് ചെടികളുണ്ട്, അവരുടെ കൂട്ടത്തിൽ വയ്ക്കാനാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സെറ്റ് ചെയ്യാം. ഇത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ച 10 മണിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വളർന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇപ്പോൾ അതാ മുട്ടൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ മൂത്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും പൂവിട്ട നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതാ ഒരു ചെറിയ കയർ ഇങ്ങനെയാണ് ഞാൻ കെട്ടിക്കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി വളർന്ന് താഴേക്ക് ഇറങ്ങിക്കോളും. അപ്പോൾ കയറൊന്നും അതിനെ ടച്ച് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തൂക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സിറ്റ് ഔട്ടിൻ്റെ മുന്നിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചെടി പിടിപ്പിച്ചു കേട്ടോ. ഈ ചെടി ഞാൻ ഹാങ് ചെയ്തിട്ട് കേട്ടോ നമ്മളെ ഓടിൻ്റെ മുകളിൽ ആയിട്ട്. അപ്പോൾ ഇനി ഇതിങ്ങനെ ഇറങ്ങി നല്ല ഭംഗിയിൽ വളരും. ഇതിൽ പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല, ഇല മാത്രമായിട്ടാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. ഇലയുടെ ഭംഗി തന്നെയാണ് ഈ ചെടിയുടെ ഭംഗി. നല്ല തത്തമ്മ കളറുള്ള പച്ചയാണ്, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ നല്ല ഗ്ലേസിങ് ആണ്. ചാണകവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് വളരുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.